നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കേരളം പല കാര്യത്തിലും നമ്പർ വൺ ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കേരളം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫ് നാടുകളോട്ട് വരണം എന്തിനാണ് എന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്നും മറ്റുമൊക്കെ ഗൾഫ് നാടുകളിൽ ഉപജീവനാർത്ഥം ജോലിക്കായിട്ട് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടെങ്കിലും ആയിക്കാണും രണ്ടു പതിറ്റാണ്ടിന് മുകളിലായിക്കാളും ഗൾഫിൽ മലയാളികളും മറ്റ് ഇന്ത്യക്കാരും ഒക്കെ ജോലി ചെയ്യുന്നു പക്ഷേ ഇക്കാലയളവിൽ മുഴുവൻ എടുത്താൽ തന്നെ അവിടെ ജോലി ജോലിസ്ഥലത്ത് ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് എത്രയാണെങ്കിലും അതിലും കൂടുതൽ എണ്ണമായിരിക്കും കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ ഇവിടെ ചിലർ ഓമനിച്ച് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവർ ഇവിടെ തൊഴിലിടങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നത് മനുഷ്യജീവനാണ് ഓർമ്മ വേണം മനുഷ്യജീവനാണ് അത് തമിഴിനോ മലയാളിയോ ബംഗാളിയോ ആസാമിയോ ഉത്തർപ്രദേശോ ആരുമാവട്ടെ എല്ലാ മനുഷ്യജീവനും അമൂല്യമാണ് വിലമതിക്കാനാവാത്തതാണ് അപ്പോൾ പല കാര്യത്തിനും നമ്പർ വണ്ണെന്ന് നമ്മുടെ കേരളത്തെപ്പറ്റി നമ്മൾ തന്നെ പറയുമ്പോൾ ഇങ്ങനെ ചില അപകടം അപകടം പിടിച്ച ജോലികളൊക്കെ ചെയ്യേണ്ട ചില മേഖലകളൊക്കെ ഉണ്ട് അവിടെ എന്ത് സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ എന്ത് സുരക്ഷാ മാർഗമാണ് ഈ കൊച്ചു സംസ്ഥാനത്തിൽ ഉള്ളതെന്ന് ഓർത്തു വയ്ക്കുക ഇവിടെ എപ്പോഴും സുസ്ഥിരമായിട്ടുള്ള ഭരണമാണ് ഭരണ നിർവഹണമാണ് നടക്കുന്നത് എന്നാണ് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും നാല് പേർ മണ്ണടിഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി നാല് പേരും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതുകൊണ്ട് മനുഷ്യജീവിന് വിലയില്ലാതാവില്ലല്ലോ മലയാളിയായേ മാത്രമേ നമുക്ക് നോവുള്ളൂ ഇനി മലയാളിയുടെ കാര്യം തന്നെ എടുത്തോളൂ ഇവിടെ ദുരന്ത നിവാരണ സേനയെന്നോ മറ്റോ ഒക്കെ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനമുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും ആ ഒരു സംവിധാനം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഗുണം ഈ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ മലയിൽ കുടുങ്ങിയ ബാബു എന്ന ഒരു യുവാവിനെ രക്ഷിക്കാൻ പോലും ആ ഒടുവിൽ ഇന്ത്യൻ ആർമിയെ വിളിക്കേണ്ടി വന്നതാണ് നമുക്ക് വെള്ളപ്പൊക്ക സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികളിലെ വള്ളവും വോട്ടും വരേണ്ടി വന്നു അന്നും രക്ഷിക്കാൻ അങ്ങനെ ഇവിടെ കോടികൾ ചിലവഴിച്ച് അങ്ങനെ ദുരന്ത നിവാരണ സേനയിൽ മറ്റും പല സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇതൊന്നും ഒരു സമയത്തും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നിരവധി അനവധി തെളിവുകളുണ്ട് എന്നാലും നമ്മൾ തള്ളി മറിക്കുന്നതിന് ഒട്ടും പുറകിലില്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്പർ വണ് നമ്പർ വണ് എന്നും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഏഴ് പേരിൽ കൂടുതൽ മണ്ണിടിഞ്ഞ് മണ്ണിനടിയിലായിരുന്നു രണ്ടോ മൂന്നോ പേർ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു നാല് പേർ അതിദാരുണമായ രീതിയിൽ മരണപ്പെടുക്കുകയുണ്ടായി ഒരർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് ആ നടന്നത് കാശ്മീർ ഫയൽ എന്നൊരു ഹിന്ദി സിനിമ ഇവിടെ തിയേറ്ററുകളിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രദർശന വിജയം നേടിക്കൊണ്ട് ഓടുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇത് ആദ്യത്തെ ദിവസം വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രമാണ് ഇത് റിലീസായിരുന്നത് കാശ്മീരിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൻ്റെ ആവിഷ്കാരമായതിനാൽ പലരും ഈ സിനിമയെ ഭയം തരുന്നു അതിൽ പല കൂട്ടരുണ്ട് അപ്പോൾ ഈ സിനിമയെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ശ്രമിച്ചിരുന്നു അതിൽ ഒരു ആളുടെ ഒരു കമൻ്റ് ഞങ്ങൾ കാണിക്കാം അതൊന്ന് കണ്ടു നോക്കുക ആളുടെ പേര് നവീൻ നൌഷ എന്നാണ് ഇതിനൊന്നും ട്രോൾ ഉണ്ടാക്കി പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ സിനിമയുടെ കാര്യമാണ് കേരളത്തിൽ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലെക്സുകളിലെ ഏറ്റവും ചെറിയ തീപ്പട്ടിക്കൂടിൻ്റെ വലുപ്പമുള്ള തിയേറ്ററുകളിൽ ആണ് അവിടെ പോലും ഹൗസ്ഫുൾ ആവുന്നില്ല ഇതുപോലെയുള്ള പ്രോപ്പകണ്ഠ വേലയൊന്നും മലയാളിയോട് നടക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ തിയേറ്ററുകാർ ഈ പടം തൂക്കി വെളിയിൽ കളയും പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അത് കഴിഞ്ഞ് ഒ ടി ടിയിൽ വരുമ്പോൾ ഇവിടെ പട്ടി കുരയ്ക്കും പോലെ കുറേ എണ്ണം കിടന്ന് ഓരിയിടും പിന്നെ അതും തീരും എന്തൊക്കെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഈ കമൻ്റിട്ട ഈ നവീൻ നൗഷാദ് എന്ന സുഡാപ്പിയ ഉറപ്പ് തന്നെ അതാ എത്രയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് എഴുതാൻ നോക്കിയാലും ഇടയ്ക്കത്തെ അക്ഷരത്തെറ്റ് ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ് തന്നെ എന്ന് തന്നെ പറയാം കാരണം ഒരു വാചകം എഴുതുമ്പോൾ അതിനകത്ത് നാല് വാക്കെങ്കിലും തെറ്റായിരിക്കും അക്ഷരത്തെറ്റ് അങ്ങനെയുള്ള ഒരാളാണ് വലിയ മോഹമായിരുന്നു ഈ സിനിമ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകും തിയേറ്ററുകാരെ തന്നെ തൂക്കിയെടുത്തെറിയും എന്നാൽ മോനെ നവീൻ നൌഷാദെ കേട്ടുകൊള്ളുക വെറും രണ്ട് തിയേറ്ററിൽ ഓടിയ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന ആ സിനിമ ഇതാ ഇപ്പോൾ നൂറ്റിയെട്ട് സ്ക്രീനിൽ കളിക്കാൻ പോണു എത്ര നൂറ്റിയെട്ട് സ്ക്രീൻ പഴയ കാലമല്ല നിങ്ങളെ തക്കട തരയുടെ പരിപാടിയൊന്നും നടക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ തന്നെ മാറി ഇവിടുത്തെ രാഷ്ട്രീയ പരിസ്ഥിതി മാറി എന്ന് മനസ്സിലാക്കുക പഴയ പോലെ സത്യങ്ങളൊന്നും മൂടി വയ്ക്കുന്ന കാലത്തിലൂടെയല്ല നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന സത്യം വൈകിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്കിലേക്ക് പോയാൽ ഇന്ന് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ന് മരണം കുറച്ച് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തീരെ കുറഞ്ഞ് ഒരു ദിവസം ആരും മരിച്ചിരുന്നില്ല ഇന്നിപ്പോൾ പഴയ കണക്കുകൂടെ കൂട്ടിയതാണോ എന്നറിയില്ല പന്ത്രണ്ട് പേരുടെ മരണമാണ് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്